നമസ്കാരം. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒരു പേരിൽ ഒരുപാടുണ്ടെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഐക്യവും നാനാത്വവും പേരിൽ ഉൾക്കൊള്ളിച്ച് ബ്രിട്ടീഷുകാരുടെ തൂക്കുകയറിലും പതറാതെ നിന്ന ഒരു ധീര രക്തസാക്ഷിയുടെ നാട്ടിൽ കൊലപാതക കേസിൽ പിടിയിലായ ഉദ്ധം സിംഗ് തന്റെ പേര് പറഞ്ഞത് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ്. ഇനിയാണ് ആ കൊലപാതകത്തിന്റെ കഥ. ഉദ്ധം സിംഗ് കൊലപ്പെടുത്തിയത് വെറും ഒരു സാധാരണക്കാരനെ ആയിരുന്നില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നോവിക്കുന്ന ഓർമ്മയായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നിർദ്ദേശം നൽകിയ ജനറൽ ഒ ഡയറായിരുന്നു ഉദ്ധം സിംഗിന്റെ തോക്കിനിരയായത്. അതും കൂട്ടക്കൊല നടന്ന് 20 വർഷങ്ങൾക്ക് ശേഷം. ജാലിയൻ വാലാബാഗിൽ ബ്രിട്ടീഷുകാർ നടത്തിയ മനുഷ്യത്വരഹിതമായ കൂട്ടക്കൊല നേരിട്ട് കണ്ട അന്നത്തെ 20 വയസ്സുകാരന്റെ ഹൃദയത്തിലെ കനൽ പ്രതികാരത്തിന്റെ അഗ്നിയായി മാറിയപ്പോൾ പതിറ്റാണ്ടുകൾക്കപ്പുറം കൂട്ടക്കൊലയുടെ മുഖ്യ കാരണക്കാരന്റെ അന്ത്യം ഉദ്ധം സിംഗിനാൽ കുറിക്കപ്പെട്ടു. സർ മൈക്കിൾ ഒ ഡയർ ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെയും റോയൽ സെൻട്രൽ ഏഷ്യൻ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ചടങ്ങിൽ പ്രസംഗിച്ച് ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയുടനെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഉദ്ധം സിംഗ് തന്റെ ശിക്ഷാവിധി നിശ്ചയദാർഢ്യത്തോടെ നടപ്പിലാക്കി. മൈക്കൽ ഒ ഡയർ വെടിയേറ്റ് വീണു. ഒപ്പം സ്വിറ്റ്സർലാൻഡ് പ്രഭുവിനും ലെവിംഗ്ടൺ പ്രഭുവിനും സർ ലൂയിസ് ഡെന്നും ഉൾപ്പെടെയുള്ളവർക്ക് വെടിയേറ്റു. ജാലിയൻ വാലാബാഗ് ഭീകരത നടന്ന 1919 തന്നെ പ്രതികാരം ചെയ്യാൻ ഉറപ്പിച്ച് ലണ്ടനിലെത്തിയ ഉദ്ധം സിംഗ് നീണ്ട 20 വർഷമാണ് അതിനുവേണ്ടി കാത്തിരുന്നത്. എന്റെ പട്ടിണി കോലങ്ങളായ നാട്ടുകാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പപ്പാസുകൾക്ക് കീഴ് ഞെരിഞ്ഞമരുന്നത് ഞാൻ കാണുകയായിരുന്നു. ഇത്തരത്തിൽ എന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയതിൽ എനിക്ക് അശേഷം ഖേദമില്ല. ഇനി എന്നെ നിങ്ങൾ എങ്ങനെ ശിക്ഷിച്ചാലും അത് തടവ് ശിക്ഷയായാലും വധശിക്ഷയായാലും എനിക്ക് കൂസലില്ല. എനിക്ക് മരണത്തെ അശേഷം ഭയമില്ല. രാജ്യത്തിന് ജീവൻ ബലിയർപ്പിച്ച് മരിക്കുന്നതാണ് ധീരത ഒപ്പം കരുതിയിരുന്ന പ്രസ്താവനയിൽ ധീരനായ ദേശഭക്തനായ ഉദ്ധം സിംഗ് കുറിച്ചിട്ടിരുന്ന വരികൾ ഇങ്ങനെയായിരുന്നു. 1940 ജൂലൈ 31 ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ തൂക്കിലേറ്റി. പഞ്ചാബിലെ സംഗ്രൂരിൽ ജനിച്ച ഉദ്ധം സിംഗ് ഷഗീദ്ഹാസം രക്തസാക്ഷികളുടെ രാജാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 30 വർഷം മുമ്പ് മദൻലാൽ ദിംഗ്രയുടെ ബലിദാനം നടന്ന അതേ സ്ഥലത്ത് തന്നെ ഉദ്ധം സിംഗിന്റെ ബലിദാനവും നടന്നു. ഉദ്ധം സിംഗിന്റെ വീരബലിദാനത്തിന് ഇന്നേക്ക് 81 ആണ്ട് തികയുകയാണ്. ദിനങ്ങൾ എത്ര കടന്നാലും കാലം എത്ര കഴിഞ്ഞാലും ദേശീയതയുടെ ജ്വലിക്കുന്ന ദീപശികയായി തലമുറകളെ നയിക്കാൻ ദേശഭക്തിയും ധീരതയും നിറഞ്ഞ ആ ദീപ്തസ്മരണകൾ മാത്രം മതി. ധീരസ്മൃതികളിൽ പ്രണാമം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.